ഹായ് ഹലോ, ഷമോ സ്പെഷ്യലിൻ്റെ ഇന്നത്തെ കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബനം സജാദ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ശുദ്ധമായ നെയ്യുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെയ്യ് ഉണ്ടാക്കുന്നതിന് പാൽപ്പാടയാണ് ആവശ്യം. അതിനായി പാൽപ്പാട എങ്ങനെയാണ് ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ആദ്യം വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ കവർ പാലല്ല ഉപയോഗിക്കുന്നത്, വീട്ടിൽ നിന്ന് കിട്ടുന്ന പശുവും പാലാണ്. നിങ്ങൾ കവർ പാലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ഫാറ്റ് പാൽ വേണം എടുക്കാൻ. ആദ്യം ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ പാല് മറ്റൊരു കപ്പിലേക്ക് ഞാൻ ഒഴിച്ചു മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിലായിട്ട് ഞാനിത് ഫ്രിഡ്ജിലൊരു 4 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് സ്പൂണ് കൊണ്ട് പാട ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ പാടത ഇതുപോലെ വന്ന് നിൽക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്പൂണുകൊണ്ട് പാട നമുക്ക് എടുത്ത് മാറ്റാം. ഇത് രാവിലെ കിട്ടുന്ന പാല് ഇതുപോലെ തിളപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ചായയിടാൻ നേരത്താണ് ഈ പാൽ എടുക്കുന്നത്. ആ ടൈമിൽ ഇതുപോലെ പാട തിളപ്പിച്ച് വയ്ക്കുന്ന പാലായതുകൊണ്ട് പാട ഇങ്ങനെ മുകളിൽ വന്ന് തങ്ങി നിൽക്കും. നമുക്ക് അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാട നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റീല് തൂക്കുപാത്രത്തിൽ മാറ്റി ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുകയോ ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 ആഴ്ച നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പാട കൊണ്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഇത് അടച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ കളക്ട് ചെയ്തെടുത്തിട്ടുള്ള പാൽപ്പാടയാണ്. ഈ തൂക്ക് നിറയുമ്പോൾ തന്നെ ഞാൻ നെയ്യ് ഉണ്ടാക്കും. അതാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കത്തില്ല എനിക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്ത് തുടങ്ങാം. കുക്ക് ചെയ്യാനായിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് മതിയാകും. എൻ്റെ ആ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ പാട ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് സ്പീഡിന് വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂറായി. പാൽപ്പാടയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നെയ്യ് കുക്കാകുമ്പോഴാണ് ഇതുപോലെ പതഞ്ഞ് മുകളിലോട്ട് വരുന്നത്. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നാൽ തണുത്ത് പോവുകയും ചെയ്യരുത്. ചെറു ചൂടോടുകൂടി തന്നെ മറ്റൊരു ബൗണിലേക്ക് അരിച്ചു മാറ്റാം. ഇല്ലെങ്കിൽ നെയ്യ് ഇരുന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്യ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ നെയ്യുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഷമോ സ്പെഷ്യലിൽ കൂടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.